ക്രാഫ്റ്റൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് നല്ല ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെയ്സിസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ലൊരു ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റുന്നതും ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ്ങുമായിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ് റെസിൻ ആർട്ട് എന്നാണ് അതിൻ്റെ പേര്. റെസിൻ വെച്ചിട്ട് നമുക്ക് പെൻഡൻ്റ് ഉണ്ടാക്കാൻ പറ്റും. നാച്ചുറൽ ഫ്ലവേഴ്സൊക്കെ ഇല്ലേ, അത് യൂസ് ചെയ്തിട്ട് പെൻഡൻറ്റ്, അതുപോലെ ഇയർ റിങ്സ്, കീ ചെയിൻ പല രീതിയിലുള്ള കീ ചെയിൻസ് ഉണ്ടാക്കാം. ട്രേസ്, ക്ലോക്കൊക്കെ തന്നെ പല വെറൈറ്റി, മാർബിളിൻ്റെ എഫക്റ്റുള്ള ക്ലോക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഓഷ്യൻ്റെ എഫക്റ്റുള്ള ക്ലോക്ക് ഉണ്ടാക്കാം. പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ്, എന്തിന് കോഫി ടേബിൾ വരെ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. റെസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ റെസിൻ്റെ എല്ലാ പ്രോഡക്ട്സും നല്ല അട്രാക്റ്റീവാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പോലെ ഇരിക്കുക, എന്നാൽ അത് താഴെ വീണാൽ പൊട്ടുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഷൈനിങ് ഒരിക്കലും പോകുകയോ ഇല്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അതുകൊണ്ട് നമ്മുടെ ലൈഫിലെ പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ പ്രിസർവ് ചെയ്യാനും ഈ റെസിൻ ആർട്ടിൽ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. റെസിൻ്റെ പ്രോഡക്റ്റ് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുപോലെയുള്ള ക്രാഫ്റ്റൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് പേഴ്സണലൈസ്ഡ് കീ ചെയിൻ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് കീ ചെയിൻ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ ഈ വീഡിയോ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് എപ്പോക്സി റെസിൻ. റെസിൻ രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത്. ഒന്നൊരു വലിയ ബോട്ടിലും, ഇതാണ് റെസിന്. പിന്നെ ഈ ചെറിയ ബോട്ടിലില്ലേ, ഇത് അതിൻ്റെ ഹാർഡ്നറാണ്. ഇത് 2:1 റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2:1. ഇതേപോലെ തന്നെ 3:1 റെസിനുണ്ട്. അപ്പോൾ ഇതാണ് 3:1 റെസിന്. ഇത് വെച്ചിട്ടും നമുക്ക് ഇതേപോലെ തന്നെ വർക്ക് ചെയ്യാവുന്നതാണ്. ഇത് വെച്ചിട്ടുള്ള വർക്ക് ഞാൻ പിന്നീടുള്ള വീഡിയോയിലാണ് കാണിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ 2:1 വെച്ചിട്ട് ചെയ്യുന്ന വർക്കാണ് കാണിക്കുന്നത്. റെസിനാർട്ട് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നമുക്ക് വേണ്ടതാണ് മാസ്കും ഗ്ലൗസും. ഇത് രണ്ടും ഇല്ലാണ്ട് റെസിനാർട്ട് സ്റ്റാർട്ട് ചെയ്യാനേ പാടില്ല, കാരണം നമ്മുടെ ഹെൽത്ത് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ്സാണ്, റെസിൻ എടുക്കാൻ ഒരു ഗ്ലാസും ഒരു മെഷറിംഗ് സ്പൂണുമാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആ റെസിനൊന്ന് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് റെസിന്, എന്ന് വെച്ചാൽ വലിയ ബോട്ടിൽ അവിടെ എഴുതിയിട്ടുണ്ട് 2:1 എന്ന്. അപ്പോൾ ഈ 2 ആണ് നമ്മൾ ഈ വലിയ ബോട്ടിലിൽ നിന്ന് എടുക്കേണ്ടത്. അപ്പോൾ ഈ സ്പൂണിൽ ഇങ്ങനെ ഇതേപോലെ ഒഴിച്ചെടുക്കണം. കറക്റ്റായിട്ട് തന്നെ മെഷർ ചെയ്യണം കേട്ടോ, 2 സ്പൂണാണ് ഇതിൻ്റെ വരേണ്ടത്. ഇനി നമ്മൾ ഹാർഡ്നറാണ് മെഷർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് 1 സ്പൂൺ മതി. റെസിൻ 2 സ്പൂണും ഹാർഡ്നർ 1 സ്പൂണുമാണ് വരേണ്ടത്. ഇനി നമുക്ക് ആ റെസിനും ഹാർഡ്നറും ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും പതുക്കെ മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ, കാരണം ഫാസ്റ്റായിട്ട് മിക്സ് ചെയ്യുവാണെങ്കിൽ ബബിൾസ് വരും. ബബിൾസ് വന്നാൽ നമ്മുടെ വർക്ക് കറക്റ്റായിട്ട് വരില്ല, എന്ന് വെച്ചാൽ ബബിളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും, അത് വൃത്തികേടാണ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ പതുക്കെ തന്നെ മിക്സ് ചെയ്യണം. ഇത് കറക്റ്റായിട്ട് മിക്സ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഇതല്ലെങ്കിൽ ഒരു കലങ്ങിയ കളറിലായിരിക്കും ഇരിക്കുന്നത്. കറക്റ്റായിട്ട് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ അത് ഒരു ട്രാൻസ്പെറൻറ്റ് കളറിലേക്ക് ആകും. അപ്പോൾ അങ്ങനെ അറിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും അത് കറക്റ്റായിട്ട് മിക്സ് ആയിട്ടുണ്ടെന്ന്. ഇത് സിലിക്കണിൻ്റെ മോൾഡാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ പൊടി പോകാനായിട്ട് ഒരു സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ ഇതുപോലത്തെ ടേപ്പോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനകത്തെ പൊടിയൊക്കെ പൊയ്ക്കോളും. ഈ മോൾഡിൻ്റെ ഡ്രസ്സിൻ്റെയൊക്കെ ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ ഇനി സ്പൂണുകളിലേക്ക് കുറച്ച് ക്ലിയർ റെസിൻസ് എടുക്കുകയാണ്. ഇതിൽ നമുക്ക് ഗ്ലിറ്റേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ കളർ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് കളർഫുൾ ആക്കണമെങ്കിൽ കളർ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് എല്ലാം ക്ലിയർ റെസിനാണ് കേട്ടോ. അതിലേക്കാണ് നമ്മൾ വേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
രണ്ട് ടൈപ്പ് ഗ്ലിറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇത് സ്റ്റാറിൻ്റെ ഷേപ്പുള്ള ഗ്ലിറ്ററാണ്, അത് ഒരു സ്പൂണിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ സിൽവർ ഗ്ലിറ്റർ ഉണ്ട്, അതും മറ്റൊരു സ്പൂണിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ വേറൊരു സ്പൂൺ എടുത്തിട്ട് അതിൽ കുറച്ച് റെഡ് കളറും കൂടെ ആഡ് ചെയ്യുവാണ്. അപ്പോൾ ആദ്യമേ റെസിൻ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് പിഗ്മെൻ്റ് ആഡ് ചെയ്യുവാണ്. റെസിന് നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ പതുക്കെയാണ് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് ഹാഫ് ഹാഫ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഹാഫ് പോർഷനിൽ റെഡും മുകളിലത്തെ പോർഷനിൽ നമ്മൾ സിൽവർ വരുന്ന പോലെയാണ് മിക്സ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അടുത്ത കീ ചെയിനിൽ ക്ലിയർ റെസിൻ നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ്. ക്ലിയർ റെസിൻ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഈവൻ ആക്കണം. ജസ്റ്റ് ആ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ഈവൻ ആക്കി കൊടുക്കണം. ഇതേപോലെ റെസിൻ ഒന്ന് നമ്മൾ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനി ഞാൻ ഈ റെഡ് കളറുള്ള ഗ്ലിറ്റർ ഇല്ലേ, ഇതൊന്ന് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ റെസിൻ ചെയ്തപ്പോൾ കുറച്ച് ബബിൾസ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ബ്ലോ ടോർച്ച് വെച്ചിട്ടൊന്ന് പോപ്പ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ജസ്റ്റ് ഇതുപോലത്തെ ഒന്ന് ബ്ലോ ചെയ്ത് കൊടുത്താൽ ആ ബബിൾസൊക്കെ പൊട്ടിപ്പോവും. 24 hours ശേഷം ഞാൻ ഇതൊന്നൊക്കെ ഒന്ന് ഡീമോൾഡ് ചെയ്യുവാണ്. ഡീമോൾഡ് ചെയ്യാമെന്ന് വെച്ചാൽ ഈ മോൾഡിൽ നിന്ന് ഇത് പുറത്തേക്ക് എടുക്കുവാണ്. 24 hours ശേഷം മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ കീ ചെയിനിൽ പേരെഴുതാനായിട്ട് പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ക്ലിയർ ഷീറ്റിൽ ഇതുപോലെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പേര് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് ഈ കീ ചെയിനിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. ഇനി നമ്മൾ കുറച്ച് റെസിന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ കീ ചെയിനിൻ്റെ മുകളിലൂടെ ഡോമിങ് ചെയ്ത് കൊടുക്കുകയാണ്. ഡോമിങ് എന്ന് വെച്ചാൽ ജസ്റ്റ് അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് പറയുന്നത്. ഈ ഒരു രീതിയിലാണ് പെൻഡൻറ്റ്, കീ ചെയിന്, ഇയർ റിങ്സ് അങ്ങനെയുള്ള എല്ലാം തന്നെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഏണിംഗ് ഉണ്ടാകുന്നതായിരിക്കും. ഇനി നമ്മൾ കുറേ വീഡിയോസ് ഇതേ രീതിയിലുള്ളത് തുടർന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് കാണുക. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ജെയ്സിസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക് യു.